ഹായ് നമസ്കാരം. ഇത് അപ്പം ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഫിഷിങ് ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യണതാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടെ വന്നിട്ടുണ്ട്. പുള്ളിക്കിന്ന് നമ്മുടെ കൂടെ ഫിഷിങ് ചെയ്യണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇന്നൊരു ലീവ് കിട്ടിയ ദിവസമാണ്. ഞാനും പുള്ളി മാത്രമേ ഉള്ളൂ. ഞാൻ ആളെ ഞാൻ കാണിച്ചു തരാം. ഹായ് ദേ ശിഖാവ്, നമ്മളൊരു ആത്മാർത്ഥ സുഹൃത്തുമാണ്. പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറുമാണ്. അപ്പോൾ പുള്ളിക്ക് നമ്മുടെ കൂടെ ഫിഷിങ് ചെയ്യാൻ ആഗ്രഹമുള്ളതിൻ്റെ പേരിൽ നമ്മളിന്ന് പുള്ളി ഞാനും കൂടെ തന്നെ ബൈക്കിനിങ് പോകുന്നു. അപ്പോൾ നമ്മൾ ഫിഷിങ് തുടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇതേ അപ്പോൾ നമ്മൾ ആദ്യത്തെ മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു കരിമീൻ കയറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചു നോക്കാം. അടി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രൈക്ക് അത്യാവശ്യം വലിയ തെറ്റില്ലാത്തൊരു കരിമീൻ. അവൻ ഓടി ആ പുല്ലിൻ്റെ അടിയിലേക്ക് കയറാൻ നോക്കുക. അപ്പോൾ നമുക്ക് വലിച്ചൊന്ന് കരയെ കയറ്റാം. പുല്ലിൻ്റെ അടിയിൽ കയറി ഇന്ന് പുല്ലേൽ ഉടക്കി കിടക്കുക. നമുക്ക് എങ്ങനെയും ഒന്ന് വലിച്ച് കരയെ കയറണം. ഇപ്പോൾ മീൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് അവനെടുത്ത് ഞാൻ കരയിലിട്ടു. അത് ചെറിയൊരു പുല്ലൊക്കെ ഉടക്കി കയറ്റിയിട്ടുണ്ട്. അതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം തെറ്റില്ലാത്തൊരു കരിമീനായിട്ടാണ് നമുക്ക് ആദ്യം കിട്ടിയേക്കണത്. ഈ അടിപൊളി ഒരു കരിമീനെ കിട്ടിയേക്കണേ. ഞാൻ വെള്ളത്തിൽ കണ്ടതിനേക്കാളും സൈസ് ഉണ്ട് സാധനം. ആദ്യത്തെ കരിമീൻ വന്ന് ഞാൻ വിളിച്ചു കേട്ടോ. നല്ല സൈസ് ഒരു കരിമീനെ കിട്ടി. അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിക്കാച്ച് സാധനം. അവസ്ഥത്തെ അടിയാകും. ഇനി മീൻ നടപ്പുണ്ട്. നമുക്ക് നോക്കാം. വെള്ളം നല്ല തെളിവ. എന്നാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇതടുത്ത രണ്ടാമത്തെ കരിമീനും നമ്മുടെ കണ്ണിൽ വന്ന് ചാടിയിട്ടുണ്ട്. അടിക്കാം നമുക്ക് അവനെ. ആ സ്ട്രൈക്ക് അമ്മോ എന്ന ചാട്ടാവും ചാടി നോക്കി പറക്കുക. കരിമീൻ അടി കൊണ്ടിട്ട് എടുത്ത് ചാടിയവൻ അടി സെറ്റ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും നമുക്ക് അവനെ പിടിച്ച് കരയെ കയറ്റി നോക്കാം. അമ്മോ അടിപൊളി എൻ്റെ പൊന്നെ. അത് കൊള്ളാം. രണ്ടാമത്തവന് വീഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് പിടിച്ചോണ്ടിരിക്കുന്നതാണ്. ഫിഷിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ തിരുവാങ്കുളത്ത് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഫിഷിങ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോൾ പിന്നെ കിട്ടലൊന്നും ഉണ്ടാകത്തില്ല. കാരണം കനാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം ആകെ ഇടങ്ങേറാവും. നമുക്ക് മീനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം മീനൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മൾ മൂന്നാമത്തെ കരിമീനെ കണ്ടിട്ടുണ്ട്. അവനെ പമ്മിപ്പോയി അടിക്കണം. നമ്മളെ കണ്ട അവൻ ഓടും. എനിക്ക് കയറിപ്പോയി ഇന്ന് ഫ്രണ്ടിലേക്ക് കയറി അടിക്കാനാണെങ്കിൽ പറ്റത്തുള്ളൂ. കാരണം ഇച്ചിരി ലോങ്ങിലാണ് അവൻ നിൽക്കണത്. എന്തായാലും അവനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്കൊന്ന് അടിച്ചു നോക്കാം. കിട്ടിയാൽ ലക്ക്. അടി കൊണ്ടിട്ടുണ്ട്. സ്ട്രൈക്ക് സ്ട്രൈക്ക് എന്തായാലും കിട്ടി. അല്ലെങ്കിൽ ഇച്ചിരി ലോങ്ങാണ് എന്നെങ്കിലും അടി കറക്റ്റായിട്ട് കിട്ടിയ വന്നിട്ട്. എന്തായാലും കയറ്റി നോക്കാം നമുക്ക് അവനെ. ഇതാട്ട് ഇവിടുത്തെ ഏറ്റവും ചെറിയ കരിമീൻ. ഇത് കുറഞ്ഞ കരിമീനൊന്നും ഇവിടെ കിട്ടാറില്ല. അടിപൊളി സാധനങ്ങളാണ് ഇത് നടക്കണേ. ഇപ്പം ഈ സമയത്ത് കിട്ടണത് കിട്ടുള്ളൂ. ഇനി ഒരു രണ്ടടി മൂന്നടി കൂടുതലൊന്നും ഒരിടത്ത് അടി നടക്കില്ല. അടുത്ത സ്ഥലത്ത് നമുക്ക് നോക്കാം. അപ്പം ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് ഫിഷിങ് നടക്കത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനെ നടക്കേണ്ടി വരും എപ്പോഴും. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. കാമ ഇതടുത്ത് നമ്മളൊരു സിലോപ്പിയനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നിൽക്കണ കാണാണ്ട് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. കൊടുത്തു നോക്കാം. ആ സ്ട്രൈക്ക് 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 കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു സിലോപ്പി കേട്ടോ. എല്ലാ തെറ്റ് പറയാനില്ലാത്തൊരു സിലോപ്പിയനെ കിട്ടിയത് നമുക്ക്. അത് കറക്റ്റ് ആ താഴത്തെ പുല്ലേലൊന്ന് ഉടക്കി ചാടിപ്പോ. ഇല്ല ഇല്ല ഇല്ല, കയറി വരും. ചെറിയൊരു ഉടക്കമുള്ളൂ. എന്തായാലും നമുക്ക് ഗാനം കൈ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അടിപൊളി സിലോപ്പി കേട്ടോ. നല്ല ഭംഗിയുള്ള സിലോപ്പി. ഈ കളർ റെഡ് കളർ അടിപൊളി സാധനം.
അടുത്ത ഒരു സിലോപ്പിയും കൂടെ അവിടെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അവൻ ടോർണോടെ കൊടുത്തു നോക്കാം. അവൻ പോവാണ്ട് ഇങ്ങനെ അടിക്കൊണ്ട് സ്ട്രൈക്ക് സ്ട്രൈക്ക് സ്ട്രൈക്ക്. അവൻ പോവാണ്ട് അവിടെ നിൽക്കുമായിരുന്നു നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. നമ്മളെ കണ്ടിട്ട് അവൻ ഓടിയില്ല, അവൻ അങ്ങനെ തന്നെ അനങ്ങാണ്ട് അവിടെ നിന്നു. അത് വലിയ കുഴപ്പമില്ലാത്തൊരു സിലോപ്പി കേട്ടോ. എന്തായാലും നമുക്ക് അവനെ ഒന്ന് കരകിട്ട് നോക്കാം അതിൻ്റെ വലിപ്പം എന്തോരുണ്ടെന്ന് അറിയാലോ. അടുത്തു സിലോപ്പി ഒന്നും വലിയ മുഴുത്തല്ല കേട്ടോ, എന്നാലും വലിയ തെറ്റില്ലാത്ത ഇത് സിലോപ്പികളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ. ഇവിടെ കിട്ടണമെന്നും കളയല്ല. ഇത് നമ്മൾ അടുത്ത കരിമീനെ കണ്ടു കേട്ടോ. അടിച്ചു നോക്കാം. ആ സ്ട്രൈക്ക് സ്ട്രൈക്ക് സ്ട്രൈക്ക്! അമ്മു എന്നെ ചാട്ടയാടി, അടിപൊളിയെ. ഞാൻ ചാട്ടമൊക്കെ കഴിഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീനാ, അത്യാവശ്യം നല്ല കരിമീന കേട്ടോ. നമുക്ക് അടിപൊളി നെക്സ്റ്റ്. കുഴപ്പമില്ല, സബ്സ്ക്രൈബർക്ക് ഭയങ്കര ഭാഗ്യ. ഇന്ന് കൊഴുത്ത പുള്ളിക്ക് കാണുന്നില്ല. സബ്സ്ക്രൈബർക്ക് കോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു സിലോപ്പിയനെ കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടിച്ചു നോക്കാം കിട്ടുമെന്ന്. ആ സ്ട്രൈക്ക് 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 അടി കണ്ടിട്ടുണ്ട് കേട്ടോ. വലിയ വലുപ്പമൊന്നുമില്ല, നമുക്ക് ആദ്യം കിട്ടിയ പോലത്തെ അത്രയൊക്കെ വലുപ്പമുള്ള ഒരു സിലോപ്പിയൻ നമുക്ക് കിട്ടിയ കേട്ടോ. അതെന്തായാലും നമുക്ക് അതിനൊന്ന് കരകയറ്റി അതിൻ്റെ വലുപ്പമൊന്ന് കണ്ടു നോക്കാം. അടുത്തോട്ടോ ഇല്ല, തെറ്റില്ല. സബ്സ്ക്രൈബർ വെയിൽ കൊണ്ട് മടുത്തു. പുള്ളി ഓർത്ത് നല്ല സുഖമുള്ള പരിപാടിയാണിത്. വെയിലൊക്കെ കൊണ്ട് മടുത്ത് ഇനി എന്നാലും നമ്മൾ കുറച്ചു നേരം കൂടെ നോക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കയറും, എന്തായാലും നോക്കാം. എന്തായാലും ഇന്ന് വന്നത് മെച്ചായി. അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്, മീൻ കാണിച്ചു തരാം. ഇതേ അടുത്ത കരിമീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇച്ചിരി വെള്ളത്തിൻ്റെ താഴെയായിട്ട് നിൽക്കണം. എന്തായാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം. ആ സ്ട്രൈക്ക് ഉണ്ട് കേട്ടോ, കിട്ടിയിട്ടുണ്ട് സ്ട്രൈക്ക് സ്ട്രൈക്ക്. അതും വലിയ തെറ്റ് പറയാനില്ലാത്തൊരു കരിമീൻ കേട്ടോ. അടിപൊളി കരിമീൻ നമുക്ക് കിട്ടിയാണ്. എന്തായാലും അവനെ പോയിച്ച് കരകയറ്റി നോക്കാം. അത് ആ പാഴിയുടെ അടിയിലേക്ക് പോയി കയറി അപ്പടി പാഴിയായി. അത് പാഴിക്കകത്തുനിന്ന് വലിച്ചെടുക്കുക, പാഴിയെല്ലാം കൂടെ വരത്തുള്ളൂ. എന്തായാലും നമുക്ക് അവനെ വലിച്ച് കയറ്റിയെടുക്കാം. പറഞ്ഞൊന്നും പോകത്തില്ലായിരിക്കും, തുളഞ്ഞപ്പുറം പോയതാ. ആ പാഴിക്കകത്ത്, ആ പാഴിക്കകത്ത് കയറി ചുറ്റി മൊത്തം നശിപ്പിച്ചിട്ടേക്കു. അയ്യോ, വള്ളിയും കെട്ടു പിടിച്ച അപ്പ തൊട്ടാ മതി. പ്രാവശ്യം ഇത് നോക്കി, ഇത് നോക്കിക്ക. ഒരു ഒരു കരിമീനെ കിട്ടിയപ്പോ ഒരു ലോഡ് പാഴി. അടുത്തോ അപ്പോൾ അതേ, ഇന്നത്തെ പരിപാടി നമ്മൾ അസ്തമിപ്പിച്ചു. ഭയങ്കരമായിട്ട് മടുത്തു, വെയിൽ ഭയങ്കര. ഇന്നിപ്പോൾ കടയൊന്നും ഇല്ലാത്തതിനും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഇന്ന് മർച്ചൻ്റ് അസോസിയേഷൻ്റെ പണിമുടക്കല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു പരിപാടിയും നടന്നില്ല. സബ്സ്ക്രൈബറും മടുത്തു, ആകെ അടങ്ങേറായി. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.